രാമകൃഷ്ണ മുതൽക്ക് സദാശിവം വരെ കേരളത്തിൽ പല യോഗ്യന്മാരും ഗവർണർമാരായിരുന്നിട്ടുണ്ട് പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു ഗവർണർ ഇതിനു ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പ്രയാസമാണ് കാരണം അദ്ദേഹം ഒന്നാമത് ഭരണഘടനയും മറ്റ് നിയമങ്ങളൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് രാഷ്ട്രീയത്തിൽ സകല അടവും തടവും പയറ്റും എല്ലാ അഭ്യാസങ്ങളും പയറ്റി തെളിഞ്ഞ ആളാണ് അടവ് പതിനെട്ടും പയറ്റി ഇരുപത്തിനാലും പയറ്റി തെളിഞ്ഞ ഒരു അംഗം പെട്ടും ചേകവനാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ കാലം ഉണ്ടായിരുന്നു കുറച്ച് നാൾ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു പിന്നെ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു വളരെ കാലം പാർലമെൻ്റ് അംഗമായിരുന്നു പല പല പാർട്ടികളിൽ ഭാഗ്യം മാറി മാറി പരീക്ഷിച്ച ആളാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ബി ജെ പിയിൽ വന്നു ചേർന്നു നരേന്ദ്രമോദിയുടെ വിശ്വാസം ആർജിച്ചു അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗല്ഭ്യവും മനസ്സിലാക്കി ഈ മലയാളികളെ ഒന്ന് നന്നാക്കി കളയാം എന്ന് വിചാരിച്ച് കേരളത്തിലേക്ക് അയച്ചിരിക്കുകയാണ് ഏതായാലും നമ്മുടെ ഇരട്ട ഇരട്ടച്ചങ്കിന് പറ്റിയ ഒരു ഗവർണർ ഇദ്ദേഹം എന്ന് നിർമത്സര ബുദ്ധികളായിട്ടുള്ള ആരും അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം ഓരോ സന്ദർഭത്തിലും സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള പുതിയ പുതിയ വിദ്യകൾ പുതിയ പുതിയ ഉടായ്പകൾ പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചില സമയത്ത് സ്ത്രീധനത്തിനെതിരെ ഗർജിക്കും ചിലപ്പോൾ മറ്റ് സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രതികരിക്കും ചിലപ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിൽ നടുക്കൻ രേഖപ്പെടുത്തും ചിലപ്പോൾ കൊല ചെയ്യപ്പെട്ടവരുടെ വീട്ടിൽ പോയി അവർക്ക് സഹാനുഭൂതി അറിയിക്കും ചിലപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും ഇങ്ങനെ പലവിധ അഭ്യാസങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മെയ്യെ കണ്ണാക്കിയ അഭ്യാസിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായമുണ്ട് ഗവർണർ അനുചരിച്ച് അങ്ങനെ വായ വായ്മൂടിക്കെട്ടിയിരിക്കാനൊന്നും പുള്ളി തയ്യാറില്ല ഇനി സ്പീക്കർ രാജേഷിനെ പോലെ എന്നോട്ടാണ് അദ്ദേഹം ചർച്ചയ്ക്ക് പോകാമെന്ന് എനിക്കറിയില്ല മിക്കവാറും ഏഷ്യാനെറ്റിലോ മാതൃമി ചാനലൊക്കെ എട്ട് മണിക്ക് ചർച്ചയ്ക്ക് വരാനും കൂടി സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ അദ്ദേഹം ചാനലുകളിൽ പോയി അഭിമുഖം കൊടുക്കുന്നുണ്ട് മാതൃഭിക്കും മനോരമയ്ക്കും ഒക്കെ ഇൻ്റർവ്യൂ കൊടുത്തു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമായിക്കൊണ്ട് അതുപോലെ ഇനി എട്ട് മണിയുടെ ചർച്ചയിലും പുള്ളി പങ്കെടുക്കുന്ന കാലം അതിവിദൂരമല്ല എന്തുകൊണ്ടും അതിൽ പങ്കെടുത്തുകൂടാ ഇതുവരെ ഏതെങ്കിലും സ്പീക്കർ പൊതുവിഷയത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് പോകുന്ന നിങ്ങൾ നടത്തും ഇല്ല എം പി രാജേഷ് സ്പീക്കറായപ്പോൾ അദ്ദേഹം അതിന് മാറ്റം വരുത്തി സ്പീക്കർക്ക് ചർച്ചയ്ക്ക് പോകാൻ പിന്നെ ഗവർണർക്ക് പോയിക്കൂടെ തീർച്ചയായിട്ടും പോവാം അപ്പോൾ എട്ട് മണിയുടെ ചർച്ചയിൽ ആരിഫ് ഖാൻ വന്ന് പങ്കെടുക്കുന്ന നമ്മൾ വൈകാതെ കണ്ടു വരും അതവിടെ നിൽക്കട്ടെ ഏതായാലും ഇദ്ദേഹം ഇത്തവണ പുതിയ ഒരു ഇൻഡാസ് ഉണ്ടാക്കി നയപ്രഖ്യാപനത്തിൽ ഒപ്പിടാൻ പറ്റുകയില്ല എന്ന നിലപാട് സ്വീകരിച്ചു ഇന്ത്യ രാജ്യത്ത് ഇന്ന് വരെ ഒരു ഗവർണർക്കും ഇത്ര ധൈര്യം ഉണ്ടായിട്ടില്ല ബംഗാളിൽ ഗവർണർ ആയിരുന്ന ധർമ്മവീരക്കോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഗവർണർമാരായിരുന്നിട്ടുള്ള രാം ദുലാരി സിൻഹ അതുമല്ലെങ്കിൽ രാച്ചയ്യ ഇതുപോലെയുള്ള ആളുകൾക്ക് പോലുമോ അല്ലെങ്കിൽ രാഖി രാമാനം മുഖ്യമന്ത്രിയെ പിരിച്ചുവിട്ട രാംലാലിനെ പോലെയുള്ള ഗവർണർമാർക്കോ ആർക്കും നയപ്രഖ്യാപനത്തിൽ ഞാൻ ഒപ്പിടുകയില്ല ഞാൻ നയപ്രഖ്യാപനം വായിക്കാൻ നാളെ പാർലി നിയമസഭയിലേക്ക് വരുന്നില്ല എന്ന് പറയാനുള്ള എന്താ പറയുക ചങ്കുറ്റവും ഉണ്ടായിട്ടില്ല ഏതായാലും അതിനെ തുടർന്ന് ഇവിടെ വലിയ പുകലുണ്ടായി പൂക്കാറായി എട്ടൊമ്പത് മണിക്കൂർ നേരം കേരളം മുൾമുനയിൽ നിന്നു എന്നാണ് മനോരമക്കാർ പറയുന്നത് അതിൻ്റെ അവസാനത്തെ മൂന്ന് മണിക്കൂർ വളരെ വളരെ ഉദ്വേഗജനകമായി മുഖ്യമന്ത്രി അദ്ദേഹത്തെ പോയി കാണുന്നു ഫോണിൽ വിളിക്കുന്നു മറ്റു പല എന്താണ് പല ഓഫറുകളും മുന്നോട്ട് വയ്ക്കും അവസാനം പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയെ പറഞ്ഞുവിടാം അയാളെ ആ വകുപ്പിൽ നിന്ന് മാറ്റാം എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചപ്പോഴാണ് ഗവർണർ ജി എന്നാൽ പിന്നെ തൻ്റെ നയപ്രഖ്യാപനം ഞാൻ വായിച്ചാൽ എന്ന നിലപാടിലെത്തിയത് ഏതായാലും കെ ആർ ജ്യോതിലാൽ എന്ന് പറഞ്ഞാൽ അതിപ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ ഈ പരിപാടിയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ശിവശങ്കരൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം അധികാരങ്ങളിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജ്യോതിലാലിൽ അദ്ദേഹത്തിന് പൊതുഭരണ വകുപ്പുണ്ട് ദേവസ്വം വകുപ്പുണ്ട് നിരവധി അനവധി വകുപ്പുകൾ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിലും ഒരു കഴിവ് തെളിയിക്കാൻ പറ്റിയിട്ടില്ലാത്ത തികച്ചും നിർഗുണനായ ഒരു പരമ്പരമാണ് ഈ ജ്യോതിലാൽ അദ്ദേഹത്തെ കുരുതി കഴിച്ചപ്പോൾ ഗവർണറെ ഈഗോ ആയി ഏത് ജ്യോതിലാലിനെ ജ്യോതിലാലിനെ പറഞ്ഞുവിടാം എന്ന അവസരം മുഖ്യമന്ത്രി സമ്മതിച്ചു പറഞ്ഞു വിട്ടു ആ ചുമതല ശാരദാ മുരളീധരനെ ഏൽപ്പിച്ചു അതുകൂടി ഗവർണർ പ്രതിഷേധം അവസാനിച്ചു അദ്ദേഹം നാരങ്ങ നീര് കുടിച്ച് പ്രതിഷേധം അവസാനിപ്പിച്ചു നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ടു നയപ്രഖ്യാപനം അസംബ്ലിയിലൊന്ന് വായിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കെൽപ്പില്ലാതെ അതിനുള്ള എന്താ പറയുക അതിനുള്ള ശക്തിയില്ലാതെ പ്രതിപക്ഷക്കാർ ഇറങ്ങിപ്പോയി ഭരണപക്ഷക്കാർ ഇങ്ങനെ കുരങ്ങയത്ത കുറവൻ്റെ പോലെ നിശ്ചഡ് ആയിട്ടിരുന്നു സർക്കാരിൻ്റെ വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പോലും കേരളിനെ പറ്റി പറഞ്ഞപ്പോൾ പോലും ഡെസ്കിൽ അടിക്കാൻ നമ്മുടെ നിയമസഭാ അംഗങ്ങൾ മറന്നുപോയി എന്നാണ് പറയുന്നത് അങ്ങനെ ചരിത്രപരമായ ഒരു നയപ്രഖ്യാപന പ്രശ്നം കൂടി അവസാനിച്ചു ഇതുകൊണ്ട് ഗവർണർ കളി നിർത്തി നിങ്ങൾ ആരംഭിക്കേണ്ട അദ്ദേഹത്തിൻ്റെ പുതിയ നമ്പറുകൾ ഉടനെ തന്നെ വരും കാത്തിരിക്കുക നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക